പക്ഷപുരായ്മയുടെ രക്തമാണ് ചെങ്ങന്നൂർ പ്രതിരോധത്തിൽ തുടർന്നു വയ്ക്കുന്നതായുള്ള നൂതനമായ പദ്ധതികളാണ് ഇന്ന് സഭയാകുവാനും മറ്റ് പ്രതിരോധത്തിനുമൊക്കെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വസ്തുതയാണ്. പ്രതിരോധത്തെ സംബന്ധിച്ച് വികസനത്തെ സംബന്ധിച്ച് ഇതിന്റെ വളർച്ചയെ സംബന്ധിച്ച് ഭാവിയെ സംബന്ധിച്ച് ഇനി ചെയ്യാൻ സമയങ്ങളുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് അതിനുള്ള ഉത്തരവാദിത്തത്തെ ഇതിനായിട്ട് സാധിക്കും എന്ന് ഞാൻ ആമുഖമായിട്ട് ഓർമ്മിക്കുന്നു. ഈ ശബ്ദം ആത്മവിശ്വാസത്തിന്റേതാണ്. മലങ്കര സഭ തന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും കൃത്യനിഷ്ഠയോടെയും വിശ്വസ്തയോടുകൂടിയും വിജയകരമായി പൂർത്തീകരിച്ചതിന്റെയും നടപ്പാക്കുന്നതിന്റെയും ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ശബ്ദം. നസ്രാണി പൗരുഷം തുടിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമയാണ് ചെങ്ങന്നൂർ ഇടവകയുടെ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത. 1985 മാർച്ച് 10 ചെങ്ങന്നൂർ ഭദ്രാസനം നിലവിൽ വന്നത്. അതേ വർഷം ഓഗസ്റ്റ് 1 മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത പ്രഥമ ഭദ്രാസനാധിപനായി സ്ഥാനമേറ്റു. ചെങ്ങന്നൂർ നഗരമധ്യത്തിലെ ബഥേൽ അരമനയോട് ചേർന്ന ഇടുങ്ങിയ മുറികളിൽ ആരംഭിച്ച ഭദ്രാസന ഭരണം ഇന്ന് മലങ്കര സഭയിലെ ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്ന ഭദ്രാസന ഭരണമായി മാറി. ഭംഗിയായും കൃത്യനിഷ്ഠയോടെയും പ്രവർത്തിക്കുന്ന ഇടവകകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം, മർത്തമറിയം സമാജം, ബാലസമാജം, സൺഡേ സ്കൂൾ, ദിവ്യബോധനം തുടങ്ങിയ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും എല്ലാ ഇടവകകളിലും പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, മലങ്കര സഭയിലെ തന്നെ ഏറ്റവും മികച്ച ശാഖകളുമാണ് അവ. ദീർഘമായ വൈദിക പാരമ്പര്യമുള്ള പുത്തൻകാവ് കിഴക്കേ തലക്കൽ കുടുംബത്തിൽ കെ ടി തോമസിന്റെയും കോഴഞ്ചേരി തേവർവേലിൽ തെള്ളിയിലേത്ത് ഏലിയാമ്മയുടെയും പുത്രനായി 1938 ഏപ്രിൽ 3 മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത എന്ന കെ ടി തോമസ് ഭൂജാതനായി. ബാബു എന്നായിരുന്നു ഓമനപ്പേര്. പുത്തൻകാവ് ഗവൺമെന്റ് സ്കൂൾ, മെത്രാപ്പോലിത്തൻ ഹൈസ്കൂൾ, കോട്ടയം MT സെമിനാരി, CMS കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നും ഫിസിക്സിലും സെറാംപൂർ കോളേജിൽ നിന്ന് വേദശാസ്ത്രത്തിലും ബിരുദങ്ങളും ചങ്ങനാശ്ശേരി NSS ട്രെയിനിംഗ് കോളേജിൽ നിന്നും BEd കരസ്ഥമാക്കും. നന്നേ ചെറുപ്പം മുതൽ പിതാമഹനായ കിഴക്കേ തലക്കൽ തോമാ കത്തനാറുടെ വിരലിൽ തൂങ്ങി മാതൃ ഇടവകയായ പുത്തൻകാവ് പള്ളിയിൽ ആരാധനയ്ക്കെത്തിയിരുന്ന ബാബുവിൽ ഓർത്തഡോക്സ് പാരമ്പര്യം അന്നേ രൂഢമൂലമായി. അന്നത്തെ മലങ്കര സഭയുടെ ശക്തിയും ചൈതന്യവുമായിരുന്ന പിതൃസഹോദരൻ പുത്തൻകാവിൽ കൊച്ചുതിരിമേനി എന്ന മാർ പീലക്സിനോസ് മെത്രാപ്പോലിത്തയും അദ്ദേഹത്തെ നന്നേ സ്വാധീനിച്ചു. 1965 ഉദ്യോഗാർത്ഥം കെ ടി തോമസ് ബോംബെയിലെത്തി. ഇത് മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി. 1964-65 കാലയളവിൽ ചങ്ങനാശ്ശേരി NSS കോളേജിൽ BEd പഠിക്കുകയും പഠനത്തിന് ശേഷം 65 ജൂൺ ഞാൻ ബോംബെയിലേക്ക് പോവുകയും ചെയ്തു. ബോംബെയിൽ ആദ്യം ദാദർ പാഴ്സി സ്കൂളിലും പിന്നീട് കളോവയിലുള്ള സെൻട്രൽ സ്കൂളിലും അധ്യാപകനായിരിക്കെ UGCയുടെ സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള ഒരു പരസ്യം കാണുകയും
എംബിന് പഠിക്കത്തക്ക വണ്ണം ഞാൻ ഒരു അപേക്ഷ നൽകുകയും ചെയ്തു. 66 ജൂലൈ മാസത്തിൽ ഞാൻ ബറോഡയിലേക്ക് കടന്നു ചെല്ലുകയും 66-68 കാലയളവിൽ എംബിന് പഠിക്കുകയും ചെയ്തു. 66 ഞാൻ ബറോഡയിൽ കടന്നു ചെല്ലുന്ന അവസരത്തിൽ ഗുജറാത്ത് സംസ്ഥാനത്ത് മുഴുവനായി മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭയ്ക്ക് 4 കേന്ദ്രങ്ങളിൽ മാസത്തിൽ ഓരോ തവണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 കേന്ദ്രങ്ങളും സ്ഥാപിച്ചത് ഈ അടുത്ത കാലത്ത് കാലം ചെയ്ത കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ദേവദിവസ തിരുമേനിയായിരുന്നു. അന്ന് വൈദികനായി അദ്ദേഹം ദാദർവളരുടെ സഹപട്ടക്കാരനായി സേവനമനുഷ്ഠിച്ച അവസരത്തിലായിരുന്നു ഈ ഇടവുകളെല്ലാം അദ്ദേഹം ഓടി നടന്ന് ക്രമീകരിച്ചത്, ഓർഗനൈസ് ചെയ്തത്. 1966 ഞാൻ ബറോഡയിൽ ചെന്നതിന് ശേഷം ഇടവകയുടെ കാര്യത്തിൽ കൂടുതലായിട്ട് താല്പര്യം എടുക്കുകയും ഒരു ഫണ്ട് സമാഹരണത്തിന് വേണ്ടി ആ ഡിസംബർ മാസത്തിൽ ഒരു സെയിലും സോവനീറും ക്രമീകരിച്ച് 10,000 രൂപയോളം സമ്പാദിക്കുകയും ചെയ്തു. പിറ്റേ വർഷം ഏതാണ്ട് 8,000 രൂപയോളം സമ്പാദിച്ചു. എൻ്റെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം കൊല്ലം കാർമൽ റാണി ട്രെയിനിങ് കോളേജിൽ ഒരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നാട്ടിൽ വന്നെങ്കിലും ആ ജോലി എനിക്ക് ലഭിച്ചില്ല. വീണ്ടും ഞാൻ ബറോഡയിൽ ചെന്ന അവസരത്തിൽ ബറോഡയിലിന് പോരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രൊഫസർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അവിടെ PhD രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഒരു ജോലി ആവശ്യമായിരുന്നുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. തിരിച്ചു ചെന്ന് അദ്ദേഹത്തെ കണ്ട അവസരത്തിൽ അദ്ദേഹം ആദ്യം എന്നെ കുറേ സഹായിക്കുകയും ഉടനെ തന്നെ അവിടുന്ന് ടെലിഫോൺ ചെയ്ത് ഒരു സ്കൂളുകാരുമായിട്ട് ബന്ധപ്പെട്ട് അൽഗാബരിയിലുള്ള ബേബി ലാൻഡ് സ്കൂൾ, ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് എന്നെ അന്ന് തന്നെ നിയമിക്കുകയും ചെയ്തു. ആ സ്കൂളിന് അന്ന് റെക്കഗ്നീഷൻ ഇല്ലായിരുന്നു. ഞാൻ അവിടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് ആ കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ ചെയ്ത് ഗവൺമെൻറ്റിൽ നിന്ന് ആ സ്കൂളിൻ്റെ റെക്കഗ്നീഷൻ വാങ്ങിച്ചത്. അതുകൊണ്ട് ഒരു സ്കൂൾ എങ്ങനെ തുടങ്ങണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കണമെന്നും എന്നുള്ളൊരാശയം എനിക്ക് ആ സ്കൂളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ആ അവസരത്തിൽ ബറോഡ പള്ളിയുടെ ഒരു പൊതുയോഗം കൂടിയപ്പോൾ ഞാൻ ഈ ഒരു ചിന്ത അവിടെ അവതരിപ്പിക്കുകയും ഞാൻ ബേബി ലാൻഡ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ച് ഈ ചുമതല ഏറ്റെടുക്കാമെന്നുണ്ടെങ്കിൽ പള്ളി അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരാം എന്ന് പറയുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ബേബി ലാൻഡ് സ്കൂളിൻ്റെ ചുമതല വിട്ടതിന് ശേഷം 1969 മാർച്ച് 1 ഞാൻ ഇടവക ആരംഭിച്ച ബേസിൽ സ്കൂളിൻ്റെ പ്രഥമ പ്രിൻസിപ്പലായി ചാർജ് എടുത്തു. മാത്യൂസ് മാർ അത്താനാസ്യൂസ് തിരുമേനിയായിരുന്നു അന്ന് ബാഹ്യകേരള മദ്രാസന മെത്രാപൊലീത്ത. അദ്ദേഹം തന്നെ ബറോഡയിൽ വന്ന് ആ സ്കൂള് ഇന്നോഗ്രേറ്റ് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ വൈദികനാകുന്നതിനുള്ളൊരു തീരുമാനമെടുത്തത്. കല്യാണം കഴിക്കണമോ വേണ്ടായോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തർക്കമുണ്ടായിരുന്നുകൊണ്ട് ആണ് വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും ഞാൻ കുറേ കാലത്തിന് ശേഷം വൈദിക വൃത്തിയിൽ പ്രവേശിക്കുന്നതിനായിട്ടുള്ള തീരുമാനമെടുത്തത്. 1970 March 7 അന്നത്തെ കാതോലിക്ക ബാവ ആയിരുന്ന ഔഗേൻ പ്രഥമൻ ബാവാതിന് മനസ്സുകൊണ്ട് ദേവലോകം അരമന ചാപ്പലിൽ വെച്ച് എനിക്ക് യൗപതിയോക്കിനോ പടം നൽകുകയുണ്ടായി. ഡാനിയൽ മാർ ഫിലക്സിനോ തിരുമേനിയും തദ്ദേശത്തിൽ സന്നിധനായിരുന്നു. ആ മാസം തന്നെ 22 May 22 പത്തനംതിട്ട ബേസൽ ദേറായിൽ വെച്ച് ഡാനിയൽ മാർ ഫിലക്സിനോ തിരുമേനി എന്നെ പൂർണ്ണ ശമാശനാകി. May 26 പുത്തങ്കായ പള്ളിയിൽ വെച്ച് ഡാനിയൽ മാർ ഫിലക്സിനോസ് മെത്രാപൊലീത്ത തിരുമനസുകൊണ്ട് തന്നെ എന്നെ വൈദിക സ്ഥാനത്തേക്ക് അവരോധിച്ചു. 30 ഞാൻ ഇവിടെ നിന്ന് ബറോഡയിലേക്ക് കടന്നു പോയി ചെല്ലുകയും ആദ്യമായി ബറോഡ പള്ളിയുടെ സഹവട്ടക്കാരൻ, ആനന്ദപള്ളിയുടെ സഹവട്ടക്കാരൻ എന്നീ നിലകളിൽ എന്നെ നിയമിക്കുകയും ചെയ്തു മാത്യൂസ് മാർ അത്താനാസ്യൂസ് മെത്രാപൊലീത്ത തിരുമനസുകൊണ്ട്. ഇന്ന് ഗുജറാത്തിൽ കാണുന്നതായ 2 ഇടവുകൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇടവുകളും ഞാനൊരു വൈദികരായി അവിടെ കടന്നു ചെന്നതിന് ശേഷം ആരംഭിച്ചിട്ടുള്ള ഇടവുകളാണ്. ഗുജറാത്തിൻ്റെ തെക്ക് നിന്ന് എണ്ണി പറയുന്നുവെങ്കിൽ വാപ്പി, ബൽസാറ്, നവസാരി, സൂററ്റ്, ബ്രോച്ച്, ആനന്ദ്, മേസാന, ഭാവനഗർ, രാജ്കോട്ട്, പോർബന്ദർ, വെരാവൽ, ഈ സ്ഥലങ്ങളിലൊക്കെയും
ഓടി നടന്ന് ഇടവുകൾ സ്ഥാപിക്കുന്നതിനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ കരുണയുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം തന്നെയും നമ്മുടേതായ ആരാധനാലയങ്ങൾ ഇപ്പോഴുണ്ട് എന്നുള്ള കാര്യം ഞാൻ നന്ദിപൂർവ്വം എപ്പോഴും സ്മരിക്കുന്ന ഒരു വസ്തുതയാണ്. ആദ്യമായി ആരാധനകൾ ആരംഭിച്ചത് ഒന്നുകിൽ കത്തോലിക്ക പള്ളികളിൽ അല്ലെങ്കിൽ സി എൻ ഐക്കാരുടെ പള്ളികളിലൊക്കെ ആയിരുന്നുവെങ്കിലും ഇന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആരാധനാലയങ്ങൾ ഗുജറാത്തിൽ വളരെയധികം ഉണ്ട് എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഗുജറാത്തും രാജസ്ഥാനും ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിലെ പള്ളികൾ ചേർത്ത് ഒരു പുതിയ ഭദ്രാസനം രൂപീകരിക്കുന്നതിനായിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ ഈ അവസരത്തിൽ നടന്നു വരികയാണല്ലോ. അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ ഇടവുകളിൽ നല്ല ഒരു പങ്ക് ഇടവുകൾ ആരംഭിച്ചത് ഞാൻ തന്നെയാണ്. രാജസ്ഥാനുള്ള ഉദയപൂർ ഇടവുകയും ആരംഭിച്ചത് ബറോഡയിൽ നിന്ന് ഞാൻ അവിടെ കടന്നു ചെന്ന് ചെയ്ത ഒരു സംഗതിയാണ്. ഇന്ന് രാജസ്ഥാനിലെ ഏറ്റവും നല്ലൊരു സ്കൂളും നല്ല ഇടവുമായി ഉദയപൂർ മാർ ഗ്രിഗോറിയസ് ഇടവക പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. പള്ളി എഴുതി സഭയ്ക്ക് വേണ്ടി വാങ്ങിച്ചത് ഞാനായിരുന്നു. പഴയ ഒരു സി എൻ ഐ പള്ളി, അതിൻ്റെ ഒരു പടം എടുക്കേണ്ടതായുണ്ട്. അത് മാത്രമല്ല, ആ പള്ളിക്കുള്ളിൽ ചില റിനോവേഷൻസ് നടത്തണം എന്നവർ ആഗ്രഹിക്കുന്നു. മഹാരാഷ്ട്രയിൽ ബാൻഡ്ര, അന്തേരി എന്നീ സ്ഥലങ്ങളിലും ഇടവക ഓർഗനൈസ് ചെയ്യുന്നതിന് രൂപീകരിക്കുന്നതിന് ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യവും നന്ദിപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ചെയ്തത്. 82 മലങ്കര അസോസിയേഷൻ എന്നെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും 83 മെയ് മാസം 14 പൗരമിഴ വെച്ച് എന്നെ റമ്പാനാക്കുകയും ചെയ്തു. അധികം താമസിക്കാതെ ഞാൻ ബറോഡയിൽ നിന്ന് നാട്ടിലെത്തുകയും 85 മെയ് മാസം 15 എന്നെ എപ്പിസ്കോപ്പായി മാത്യൂസ് പ്രഥമൻ ബാബ തിരുമനസുകൊണ്ട് എന്നെ ഉയർത്തുകയും ചെയ്തു. എന്നോടൊപ്പം അഭിയുദ്ധനായ എപ്പിഫാന തിരുമേനി, അഭിയുദ്ധനായ യൂസേബിയസ് തിരുമേനി, കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഇവാനിയസ് തിരുമേനി, ഇപ്പോഴത്തെ നിയുക്ത കാതോലിക്കായിരിക്കുന്ന പൗലോസ് മാർ മിനിത്യോസ് തിരുമേനി എന്നിവരെയും ആ സ്ഥാനത്തേക്ക് ഉയർത്തി. 85 ഓഗസ്റ്റ് 1 മുതൽ പുതുതായി രൂപം കൊണ്ട ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ചുമതല ഞാൻ വഹിച്ചു വരുന്നു. വളരെ ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് ഗുജറാത്തിലെ ഇടവകകൾ രൂപം കൊണ്ടത്. ഉദ്യോഗാർത്ഥം കുടിയേറിയ മലങ്കര സഭാമക്കളുടെ ഇടയിലേക്ക് ഫാദർ കെ ടി തോമസ് കടന്നു ചെന്നു. മറ്റ് സഭാവിഭാഗങ്ങളുടെ പള്ളികളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഇടവകകൾക്ക് അടിസ്ഥാനമിട്ടു. അവ വളർച്ചയുടെ പാതയിലാണ്. ബറോഡ ഇടവക ആദ്യം ആരംഭിച്ചത് സി എൻ ഐ പള്ളിയിലാണ്. വാപ്പിയിലെ പഴയ പള്ളിക്ക് പകരം പുതിയ പള്ളി വെച്ചു. ബെൽസാറിൽ സി എൻ ഐ പള്ളിയിലും സി എൻ ഐ സെന്ററിലുമാണ് ആരാധന ആരംഭിച്ചത്. ഇന്ന് അവിടെ സ്വന്തം പള്ളിയും സ്കൂളും മലങ്കര സഭയ്ക്കുണ്ട്. റോമൻ കത്തോലിക്ക സഭയുടെ പള്ളിയിൽ ആരംഭിച്ച സൂറത്ത് ഇടവകയ്ക്കും ഇന്ന് സ്വന്തം പള്ളിയുണ്ട്. മെസ്കാനായിൽ പഴയ സെന്ററിന് പകരം പുതിയ പള്ളിയായി. ഇത്തരം വിജയഗാഥകളാണ് ഫാദർ കെ ടി തോമസ് അടിസ്ഥാനമിട്ട ഗുജറാത്തിലെ ഇടവകകൾക്കുള്ളത്. ഇവയൊക്കെയും ഇന്ന് മലങ്കര സഭയുടെ സ്വന്തമാണ്. അതുപോലെ തന്നെയാണ് താൻ സ്ഥാപിച്ച ദി ട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ഓഫ് സെന്റ് ബേസിലും. 1963-64 കാലയളവിൽ ഞാൻ പുത്തൻപള്ളി മെട്രോപൊളിറ്റൻ ഹൈസ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. അതിനുശേഷം അഭിയന്തനായ ദാനിയൽ മാർ ഫിലക്സ് യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറിയായി കുറേ മാസങ്ങൾ ഞാൻ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. ആ അവസരത്തിൽ ബെയ്സൽ ദേറായിൽ താമസിക്കുന്നതായ ആ അവസരത്തിൽ എൻ്റെ പിതൃസഹോദരനായ പുത്തൻപള്ളി തിരുമേനി തുടങ്ങി വെച്ചതായ സൊസൈറ്റി ഓഫ് സെൻറ്റ് ബേസിലിനെ കുറിച്ച് എനിക്ക് കൂടുതലായി മനസ്സിലാക്കുന്നതിനായിട്ട് സാധിച്ചു.
വൈദികനായ ശേഷം എൻ്റെ മനസ്സിൽ കൂടുതലായി ഉയർന്നു വന്നൊരു ചിന്ത ഇതായിരുന്നു, പുത്തങ്കാവിൽ തിരുമേനി തുടങ്ങി വെച്ചതായ ആ ഒരു പ്രസ്ഥാനം തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ്, ഞാൻ ബേസൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന അവസരത്തിലാണ്, ഗുജറാത്ത് റിഫൈനറി മാനേജ്മെൻറ്റ് അവരുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചത്. ആ അവസരത്തിൽ ദ ട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഓഫ് സെൻറ്റ് ബേസിൽ എന്ന ഒരു ട്രസ്റ്റ് ഞാൻ ഫോം ചെയ്ത് ഈ സ്കൂളിൻ്റെ ചുമതല ഏറ്റെടുത്തു. മലങ്കര സഭയുടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിനായി പുത്തൻകാവിൽ കൊച്ചുതിരുമേനി ആരംഭിച്ച ബേസിൽ സൊസൈറ്റി അദ്ദേഹത്തിൻ്റെ കാലശേഷം നിർജ്ജീവമായി. കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടോടെ ബറോഡയിൽ ബേസിൽ സൊസൈറ്റി ഈ സ്കൂളിൻ്റെ ആരംഭത്തോടെ പുനർജനിക്കുകയായിരുന്നു. തൻ്റെ പരസ്യവ്യാപാര കാലം മുഴുവൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവിൻ്റെ കാലടികളെ പിന്തുടർന്ന് ഗുജറാത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ദീപശിഖ വാഹകരായി ദ ട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി ഓഫ് സെൻറ്റ് ബേസിൽ മാറി. അത് സൊസൈറ്റി ഓഫ് സെൻറ്റ് ബേസിലിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ അന്ന് മുതൽ വിവക്ഷിച്ചിരുന്നത്. ഈ അടുത്ത കാലത്ത് യൂസേബി ശ്രീമേനിയുമായും ക്ലിമ്മി ശ്രീമേനിയുമായും ഒക്കെ ഈ ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ബേസിൽ തയ്യാറ ഒന്ന് റിവൈവ് ചെയ്ത് പ്രവർത്തനം കൂടുതൽ സജ്ജമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ തീരുമാനമെടുത്തിട്ടുണ്ട്. പരിസ്ഥിതി സുന്നോദോസിൻ്റെ അനുമതി കഴിഞ്ഞ സുന്നോദോസ് ഞങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. സൊസൈറ്റി ഓഫ് സെൻറ്റ് ബേസിലിൻ്റെ കീഴിൽ ഇന്ന് 6 സ്കൂളുകൾ ഗുജറാത്തിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഗുജറാത്ത് റിഫൈൻഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, MGM സ്കൂൾ ഹലോൾ, സെൻറ്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബറോഡ, സെൻറ്റ് പോൾസ് ഗുജറാത്തി മീഡിയം സ്കൂൾ ബറോഡ, സെൻറ്റ് പോൾസ് സ്കൂൾ ആംഗ്ലേശ്വർ, ഫിലോക്സ് പബ്ലിക് സ്കൂൾ ആനന്ദ്, ഇങ്ങനെ 6 സ്കൂളുകൾ ഇപ്പോൾ സൊസൈറ്റി ഓഫ് സെൻറ്റ് ബേസിലിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇന്ന് ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വെള്ളിവെളിച്ചം പകരുന്ന ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ് ദി ട്രസ്റ്റ് ഓഫ് സെൻറ്റ് ബേസിലിൻ്റെ സ്കൂളുകൾ. മാർ അത്താനാസിയോസിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തെയാണ് ഈ സ്ഥാപനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ മൂലം ദശാബ്ദങ്ങൾക്ക് ശേഷവും ബറോഡയ്ക്ക് പ്രിയങ്കരനായ ഫാദറാണ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത. Thank you.
മലങ്കര സഭയ്ക്ക് വേണ്ടി താൻ ആരംഭം കുറിച്ച പ്രസ്ഥാനങ്ങളുടെ ഭാവിയെപ്പറ്റി മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നതായ ഈ സ്വർണ്ണ ശ്രീപ ഞാൻ മെത്രാപ്പോലിത്തായ അവസരത്തിൽ പുത്തൻകാവ് പള്ളി എനിക്ക് സമ്മാനിച്ച ഒന്നാണ്. ഇത് കിഴക്കേത്തലെങ്കിലെ കുട്ടിയുടെ മോഹനായതുകൊണ്ട് ലഭിച്ചതല്ല, നേരെ മറിച്ച് സഭയിലൊരു മെത്രാപ്പോലിത്ത ആയതുകൊണ്ടാണ് എനിക്കിത് ലഭിച്ചത്. ഇത് സഭയുടെ വകയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അധ്യാപകരിലെ മേൽപ്പട്ടക്കാരനും മേൽപ്പട്ടക്കാരിലെ അധ്യാപകനുമായ മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയുടെ അധ്യാപന സിദ്ധിയാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യം എന്ന് കരുതുന്നവരുണ്ട്. ലോകമെങ്ങും നടത്തിയ സഞ്ചാരങ്ങളും വിപുലമായ സുഹൃത്ത് വലയവും വാക്ചാതുരിയും ഭാഷാസ്വാധീനവും താഴെ തട്ടിൽ വരെ ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ജാതിമത പരിഗണനകൾക്ക് അതീതമായി വിദ്യയെ പങ്കുവെക്കുന്ന അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന ശൈലിയുടെ വിജയമാണ് അദ്ദേഹത്തിന്റെ പൊതുജന അംഗീകാരം. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മേൽപ്പട്ടക്കാരനായി ഉയർത്തപ്പെട്ട മാർ അത്താനാസിയോസ് എന്നും പരിശുദ്ധ മാർത്തോമാ സ്ലീഹയുടെ സിംഹാസനത്തിൽ പിമ്പിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ സംഘടനാശേഷിയും ഭരണപാഠവും കണ്ടറിഞ്ഞ പരിശുദ്ധ സഭ അദ്ദേഹത്തിന് പുതിയ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകദോസിന്റെ സെക്രട്ടറി, കാതോലിക്കറ്റ് ആൻഡ് എം ഡി സ്കൂളുകളുടെ മാനേജർ, അഖില മലങ്കര മർത്തമറിയ സമാജം, അഖില മലങ്കര ബാലസമാജം, സഭാ അക്കൗണ്ട്സ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി തുടങ്ങിയവയുടെ പ്രസിഡന്റ് എന്നീ നിലകളിൽ സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ചതോടെ അദ്ദേഹം മുൻനിരയിലെത്തി. ഇന്ന് മലങ്കര സഭാ പ്രസിദ്ധീകരണ വകുപ്പ്, അഖില മലങ്കര ഓർത്തഡോക്സ് ഗായക സംഘം, സഭയുടെ ദൃശ്യമാധ്യമ വിഭാഗമായ ദിവ്യ സന്ദേശം എന്നിവയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. തന്റെ സ്വതസിദ്ധമായ നേതൃത്വ പാടവത്തോടെ ഇവയൊക്കെയും അദ്ദേഹം വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുകയാണ്. ദിവ്യ സന്ദേശത്തിനു വേണ്ടി പുതിയ സ്റ്റുഡിയോ കോംപ്ലക്സിന് ശിലാസ്ഥാപനം നടത്തിക്കഴിഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ദൃശ്യമാധ്യമ രംഗത്തെ ആദ്യത്തെ ചുവടുവയ്പായ ദിവ്യ സന്ദേശം മാധ്യമ സ്വാധീനം ആഴത്തിൽ ത്രസിച്ചു നിൽക്കുന്ന സമകാലീന ചുറ്റുപാടുകളിൽ ദൃശ്യമാധ്യമങ്ങളോടുള്ള നിഷേധാത്മക സമീപനങ്ങളിൽ നിന്ന് പല ക്രൈസ്തവ സഭകളും പിന്മാറി അവർ സുവിശേഷ സത്യങ്ങളും വിശ്വാസ ദർശനങ്ങളും ഫലപ്രദമായി പങ്കുവയ്ക്കുവാൻ മാധ്യമ സങ്കേതങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഭദ്രാസന ഭരണത്തിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും സമ്പൂർണ്ണ വിജയം നേടിയ മാർ അത്താനാസിയോസിനെ ഈ കാര്യങ്ങളിൽ പ്രചോദനമേകിയ ഏതാനും മാതൃകാ പുരുഷന്മാരുണ്ട്. എന്റെ റോൾ മോഡലായി കാണുന്ന ഒന്നാമത്തെ വ്യക്തി എന്റെ വല്യപ്പച്ചൻ കിഴക്കേത്തലക്കൽ തോമാക്കത്തനാരാണ്. അദ്ദേഹത്തിന്റെ ആരാധന എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബാലനായിരുന്ന അവസരത്തിലും അദ്ദേഹത്തിൻ്റെ ആരാധനയെ ഞാൻ വളരെ ഇൻവോൾവായി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
രണ്ടാമത് ഈവറി സ്ഥിതിയൻ ബാബാതിരുമേനി അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തിയും മേധാശക്തിയും എന്നെ ആകർഷിച്ചിട്ടുണ്ട്. പുത്തൻപള്ളി തിരുമേനിയുടെ ഡൈനമിസം, ഓടി നടന്ന് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യഗ്രത എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യമായി പെട്ടെന്ന് ഔഗേൻ പ്രഥമൻ ബാബാ തിരുമേനി ഒരു സ്വാത്വികനായ ഒരു മഹാ ആചാര്യനായിരുന്നു. പിന്നീട് മാത്യൂസ് പ്രഥമൻ ബാബാ തിരുമേനി അദ്ദേഹത്തിൻ്റെയും ആരാധനയും ഭരണശേഷിയും കാര്യങ്ങൾ അപഗ്രഥിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ സിദ്ധിയും എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. കിഴക്കിന്റെ മഹാനായ കാതോലിക്ക മോറാൻമാർ ബെസേലിയസ് മാർത്തോമ മാത്യൂസ് പ്രഥമനുമായി പ്രത്യേകമായ ഒരു ബന്ധമാണ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലിത്തയ്ക്കുള്ളത്. വട്ടക്കുന്നേലെ തിരുമേനിയുമായിട്ടുള്ള ബന്ധം 3 തലമുറകളായിട്ട് തുടർന്നു വരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ പിതൃ സഹോദരനായ പുത്തൻപള്ളി തിരുമേനി വട്ടക്കുന്നിയൽ തിരുമേനിയെ വി കെ മാത്യു ആയിട്ടും എൻ്റെ പിതാവ് ശ്രീ കെ ടി തോമസിനെയും എം ഡി സെമിനാരി ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരേ ബെഞ്ചിൽ അവർ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. വട്ടക്കുന്നിയിലെ തിരുമേനി അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ ഡോക്ടർ ജോർജ് ഉരിനെയും എന്നെയും ഏലിയ ചാപ്പലിൻ്റെ സൺഡേ സ്കൂളിൽ വല്ലപ്പോഴും വന്ന് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ജോർജ് ഉരിൻ്റെ മകൻ അനിൽ ഞാൻ ബറോഡായ പ്രിൻസിപ്പലായിരിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വട്ടക്കുന്നിലെ തിരുമേനിയെ വൈദിക വൃത്തിക്ക് വേണ്ടി ആകർഷിച്ചത് പുത്തൻപള്ളി തിരുമേനിയാണ്. അത് ആ കാര്യം വടക്കൺമൂണൂർ പള്ളിയുടെ ഒരു സോവനിയർ അദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട കെ എം ജോർജിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വട്ടക്കുന്നിലെ തിരുമേനിയാണ് എന്നെ ഈ കാര്യത്തിൽ കൂടുതലായിട്ട് പ്രേരിപ്പിച്ചതും അദ്ദേഹത്തെ ഞാനൊരു റോൾ മോഡലായി കാണുകയും ചെയ്തിട്ടുണ്ട്. അടിയുറച്ച ക്രൈസ്തവികത, തീവ്രമായ ഓർത്തഡോക്സി, മഹത്തായ നസ്രാണി പാരമ്പര്യത്തെ പറ്റിയുള്ള അഭിമാനം, മലങ്കര സഭാചരിത്രത്തെ പറ്റിയുള്ള അവബോധം, ഇവയാണ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്തയുടെ തത്വശാസ്ത്രത്തിന്റെ ആധാരശിലകൾ. തന്റെ മേൽനോട്ടത്തിൽ പുതുക്കിപ്പണിത ബെഥേൽ അരവന ചാപ്പലിന്റെ നിർമ്മിതിയിൽ ഈ ജീവിത തത്വശാസ്ത്രം പ്രതിഫലിക്കുന്നുണ്ട്. ക്രൈസ്തവ ദേവാലയങ്ങളുടെ പൊതു സംസ്കൃതിയും ഓർത്തഡോക്സ് വിശ്വാസ പ്രതീകങ്ങളും നസ്രാണി പെരുമയുടെ ചിഹ്നങ്ങളും മലങ്കര സഭയുടെ ആധുനിക ചരിത്രവും ചെങ്ങന്നൂർ ബെഥേൽ അരമന ചാപ്പലിൽ ദർശിക്കാൻ സാധിക്കും. ക്രൈസ്തവ വിശ്വാസം ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും പ്രചരിച്ച അവസരത്തിൽ അതത് രാജ്യത്തിൻ്റെ സംസ്കാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു സഭ വളർന്നത് എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എത്യോപ്യയിലെ കടന്നു എന്ന അവസരത്തിൽ നമ്മുടെ സഭയുടെ തന്നെ വിശ്വാസമാണ് എത്യോപ്യൻ സഭയുടേതെങ്കിലും ആരാധനയിലും പള്ളിയുടെ ഘടനയിലും ഒക്കെയും വലിയ മാറ്റങ്ങൾ അവിടെ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാര്യം എത്യോപ്യൻ സംസ്കാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അവിടെ സഭ വളർന്നത്. അതുപോലെ തന്നെ ഈജിപ്തിലെ സഭകളായിരുന്നാലും ലോകത്തിൻ്റെ ഓരോ ഭാഗത്തുള്ള സഭയും അതത് സംസ്കാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇന്ത്യയിലെ സഭയും ഭാരതീയമായ പല കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വളരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ തന്നെ സഭയിൽ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ പള്ളിയിൽ ഉപയോഗിക്കുന്ന ബ്രാസ് ലാംപ്സ്, നമ്മുടെ വിവാഹ ശുശ്രൂഷയിലെ മിന്ന്, അതുപോലെ തന്നെ ചില പള്ളികളിലൊക്കെ ഇപ്പോൾ കാണാവുന്ന കൊടിമരങ്ങൾ, ഇതൊക്കെയും ഭാരതീയമായ പാരമ്പര്യത്തിൽ നിന്ന് നാം കടമെടുത്തിട്ടുള്ളതെന്നാണ്. അത് അത്യാവശ്യമാണ്, ആവശ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ പള്ളിയുടെ നിർമ്മാണ സമയത്തും ദുഷ്കുദുശ്യൻ പ്ലാൻ ചെയ്യുന്ന അവസരത്തിൽ ഈ പല കാര്യങ്ങളും ഞാനതിൽ അഡോപ്റ്റ് ചെയ്യുന്നതിനായിട്ട് സ്വീകരിക്കുന്നതിനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ദുഷ്കുദുശ്യനിലേക്ക് നോക്കുന്ന അവസരത്തിൽ ഇന്ത്യയുടെ നാഷണൽ ബേർഡ് മയിലിനെ ദർശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൃഗങ്ങളെ അവിടെ കാണാൻ സാധിക്കും. ഏറ്റവും ചൂട്ടിൽ മത്സ്യത്തെ ദർശിക്കാൻ സാധിക്കും. ലതകൾ, വള്ളികൾ, മാലാഖമാർ,
ഇവിടെ നടക്കുന്നതായ സ്വർഗീയമായ ആരാധനയിൽ പ്രകൃതി മുഴുവനും പങ്കെടുക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഈ ദിവസത്തിൽ കൂടി ആവിഷ്കരിച്ചിട്ടുള്ളത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ അണുവിട വ്യത്യാസം വരുത്താത്ത മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത തന്നോടൊപ്പമുള്ളവരും അവ കൃത്യമായി പാലിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിക്കാരനാണ്. ബാഹ്യ കേരളത്തിൽ പോകുന്ന അവസരത്തിൽ ഈ കുപ്പായം ഊരി വെക്കാവുന്ന ഒരു കാര്യമില്ല. ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു മഹിമയും വിലയുണ്ട്. ഈ കുപ്പായം എന്ന് പറയുന്നത് മറ്റുള്ള മനുഷ്യർക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഹി വിൽ ബി ഓഫ് ദിസ് കാലിബർ, ഇങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കും എന്നാണ് ഈ കുപ്പായം വിളിച്ചു പറയുന്നത്. അത് സൗകര്യം പോലെ മാത്രം ഇടാനായിട്ടുള്ളതല്ല. ചെറുപ്രായത്തിൽ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ഇല്ലെങ്കിൽ ഒരാളോട് പറയും, നീ സമയത്ത് ഗോളിയും കൂടെ ആക്കിക്കോളാൻ പറയും. അയാളെ ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ഗോളിയെന്ന്. സമയത്ത് ഗോളിയാകാനുള്ളതല്ല അച്ഛൻ. കർമ്മം നടത്തുന്ന മാത്രം സമയത്ത് മാത്രം കുപ്പായിട്ടുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കാനുള്ള ഒരാളല്ല. 24 മണിക്കൂറും അച്ഛൻ്റെ വേഷം ധരിച്ചുകൊണ്ടാണ് പുറത്ത് പോകേണ്ടത്. തൊപ്പി വെച്ചുകൊണ്ടാണ് ബറോഡായിലൊക്കെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരാളെന്ന് പറയട്ട്, ഞാൻ ഈ ബറോഡായിൽ താമസിച്ച അവസരത്തിൽ എന്തെങ്കിലും തൊപ്പി വെക്കാതെ പുറത്തുവരെ കണ്ടിട്ടുണ്ടെന്ന്, കുപ്പായോടായാലും പോയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒരാളെന്ന് പറയട്ട്, എവിടെ പോയിരുന്നിരുന്നാലും സഭയുടെ ആ രീതി അനുസരിച്ച് ജീവിക്കുന്നതിനും നമ്മുടെ സഭ എന്താണെന്ന് നമ്മിൽ കൂടെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നതിനും പ്രത്യേകമായി ശ്രദ്ധിക്കണം. കൂട്ടായ ചർച്ചകൾ, ആഴത്തിലുള്ള പഠനം, അഭിപ്രായ സമവായം, വ്യക്തമായ കാഴ്ചപ്പാട്, നിരന്തര സമ്പർക്കം, തുടരെയുള്ള അന്വേഷണങ്ങൾ, ഇവയേക്കാൾ ഉപരിയായി അധികാരങ്ങളുടെയും ചുമതലകളുടെയും പങ്കുവയ്ക്കൽ, മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയുടെ ഭരണതന്ത്രജ്ഞത ഇവയിൽ ഊന്നി നിൽക്കുന്നു. അതിന്റെ വിജയവും ഇവ തന്നെയാണ്. ഭദ്രാസനത്തിലെ ഏതാണ്ട് എല്ലാ ഇടവക പള്ളികളിലും തന്റെ ഭരണകാലത്ത് നവീകരണ നിർമ്മാണം നടത്താൻ സാധിച്ചത് ഈ നേതൃത്വ പാടവം കൊണ്ടാണ്. കർമ്മധീരനായ പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ ദീർഘവീക്ഷണത്തിൻ്റെയും സഭാസ്നേഹത്തിൻ്റെയും ഫലമായി പൊതേൽക്കുളം ബഥേലായി രൂപാന്തരപ്പെടുകയും 1985 മാർച്ച് മാസം 10-ാം തീയതി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥൻബാവായുടെ 52/85 നമ്പർ കൽപ്പന പ്രകാരം ചെങ്ങന്നൂർ ബഥേൽ കേന്ദ്രമായി പുതിയ ഭദ്രാസനം രൂപം കൊള്ളുകയും ചെയ്തു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ ആകെ 51 പള്ളികളും 10 ചാപ്പലുകളും ഉണ്ട്. ഇവിടെ ഏകദേശം 54 വൈദികർ മുഴുവൻ സമയം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും സന്തോഷകരമായ ഒരു കാര്യമാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ പ്രഥമ സാരഥിയായി അഭിവന്യനായ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി 1985 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ചുമതല ഏറ്റെടുത്തു. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഈ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഇന്നേക്ക് 21 വർഷം പിന്നിടുന്ന ഈ അവസരം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം അഭിനന്ദിക്കുവാനും അതുപോലെ തന്നെ ആഹ്ലാദിക്കുവാനും വകയുള്ള അനേകം കാര്യങ്ങൾ ഭദ്രാസനത്തിൽ ചെയ്തു എന്നുള്ളത് സന്തോഷകരമായി ഈ സമയം ഓർക്കുകയാണ്. ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആധ്യാത്മിക സംഘടനകളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ആത്മീയമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഒപ്പം തന്നെ നൂതനങ്ങളായിട്ടുള്ള പല പദ്ധതികളും അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഭദ്രാസനത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ ഏവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന അനേകം പദ്ധതികൾ അഭിവന്യ തിരുമനസ്സുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ തലത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളതായ പാഠ്യപദ്ധതികൾ, അതിന് ആവശ്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കോച്ചിങ് ക്ലാസുകൾ അഭിവന്യ തിരുമനസ്സിൻ്റെ പ്രത്യേകമായ ചുമതലയിൽ നടത്തി വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. രണ്ട് വൈകിട്ട് മലങ്കര കുട്ടത്തോടൊപ്പം ഈ വർഷം നേടാനായിട്ട് സാധിച്ചു.
ഞാൻ വന്ന യാതൊരു കുറച്ച് വർഷങ്ങളുടെ സമയം മുതൽ മത്സര പരീക്ഷയിലുള്ള കുഞ്ഞുങ്ങളെ എതിരെ വിളിച്ചു വരുന്ന അവർക്ക് നമ്മുടെ ഓരോ വഴികളും കുറ്റപ്പെടുത്തരായ ഓരോ വഴികളിലും സമർത്ഥരായ അധ്യാപകർ അവരെ വിളിച്ചു കൊടുത്ത് മാസം ടീച്ചർ നമ്മുടെ കുഞ്ഞുങ്ങളെ പരീക്ഷയിലിരുന്നുകൊണ്ട് പ്രധാനമാക്കുന്ന നല്ല വിജയം വാങ്ങാനായിട്ട് സാധ്യതയുള്ള ഇപ്പോൾ അതിന്റെ പൂർണ്ണതയോട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലക്കര നിന്ന് സന്ദേശമുള്ള പാർട്ടി കൊടുത്ത് ഞാൻ പറഞ്ഞു ഈ വർഷം രണ്ട് സ്ഥാനത്തി അടുത്താണ് മൂന്ന് റാങ്കിൽ വാങ്ങിക്കണം. അതോടൊപ്പം തന്നെ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് സ്കൂൾ കുട്ടികളെ ഒരുക്കുന്നതിലേക്കായിട്ടുള്ള മാർഗനിർദ്ദേശ ക്ലാസ് അഥവാ വിദ്യാജ്യോതി ഒരു വർഷമെങ്കിൽ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് മാത്രം അവകാശപ്പെടാവുന്നതായ ഒരു പുതിയ പദ്ധതിയാണ്. സഭയുടെ നമ്മളുടെ വിശ്വാസികളുടെ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ചുമതല സഭയ്ക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിചാരിയായിരുന്ന അവസരത്തിൽ ഇപ്പോൾ മന്ത്രാപുരത്തിലായിരിക്കുന്ന അവസരത്തിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകമായി ചിന്തിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളൊക്കെ നമ്മുടെ മന്ത്രാലയത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആവിടത്തിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് വിദ്യാ ജ്യോതി എന്ന് പറയുന്ന പദ്ധതി. അതും ഒബിഎസിന്റെ ചൂട് കുറിച്ച് ഞാൻ സെപ്റ്റംബർ വിദ്യാഭ്യാസ മേഖലയിൽ ആവിഷ്കരിച്ച ഒരു പുതിയൊരു പദ്ധതി. ഇപ്പോൾ സ്കൂള് തുറക്കുന്ന അവസരങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെ പുറത്താവിന് കുഴിയുന്ന അവസരങ്ങളിൽ കുഴി കഴിഞ്ഞ് സ്വന്തം ബാഗ് തന്നെ കൊണ്ടുപോയി പോകുന്ന രീതിയാണ് പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. അത് മാറി സ്കൂൾ തുറക്കുന്നതിന് തലയാഴ്ച നമ്മുടെ കുഞ്ഞുങ്ങളിൽ അനുഭവിച്ചെന്ന് കൂടിയിരുന്ന് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ കഴിയാത്തവർ എങ്ങനെ പഠിക്കണം, എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം, എങ്ങനെ പരീക്ഷ എഴുതണം, അവരുടെ വ്യക്തിത്വ വികസനത്തിനുള്ള മറ്റേ മാർക്കുകൾ ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാട്ടിൽ കൂടുതൽ വർദ്ധിതമായ വിഷാദത്തോടുകൂടിയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിന്റെ പ്രകടനം പറയുന്നത് ഇന്നോ നാളെ പഠിക്കുന്നെങ്കിൽ ഏതാനും വർഷം കഴിയുന്ന സമയം തന്നെ പലരും നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ മർത്തമറിയ സമാജ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ യോഗ അംഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ തന്നെയും അവരുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ളതായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആവശ്യമായിട്ട് ഉദ്ബോധനങ്ങളും അതാത് അവസരങ്ങളിൽ അഭിവിന്യ തിരുമനസ്സുകൊണ്ട് നൽകുന്നു എന്നുള്ളതും ഈ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി, ഇതിൻ്റെ കീഴിൽ മെഴുകുതിരി നിർമ്മാണം, അതുപോലെ തന്നെ പേപ്പർ ബാഗ് യൂണിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ആരംഭിച്ച് അത് അനേകർക്ക് തൊഴിൽ നൽകുന്നതായ ഒരു പദ്ധതിയായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ളതായ ഒരു നല്ല ലൈബ്രറി പ്രവർത്തിപ്പിക്കുവാനായിട്ടും അഭിനയ തിരുമനസിന്റെ പ്രത്യേക നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇടവകളുടെ ഭരണ കാര്യങ്ങൾ ഭംഗിയായും പ്രശ്നങ്ങൾ കൂടാതെയും നടത്തുവാൻ തക്കതിനുവണ്ണം ഓരോ വർഷവും ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഇടവകയിലെ സെക്രട്ടറിമാരെയും ട്രസ്റ്റിമാരെയും കമ്മിറ്റിക്കാരെയും കൂട്ടിവരുത്തി അവർക്കാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശ ക്ലാസുകൾ നടത്തുന്നുണ്ട്. ഇടവകയിലെ കൈക്കാരന്മാർക്കും സെക്രട്ടറിമാർക്കും 1986 മുതൽ പക്ഷെ അത് കുറെ കൂടെ ഇഫക്റ്റീവ് ആകുന്നത് ഞാൻ ഡിസ്ട്രിക്ട് തലത്തോട് അറിയിക്കുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിലെയും കൈക്കാരന്മാരും സെക്രട്ടറിമാരും മാത്രമല്ല അവിടുത്തെ മാനേജ്മെന്റിൽ ഒരുമിച്ചുകൂടി ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇടവകളുടെ ഭരണ സംവിധാനം കുറെ കൂടെ കാര്യക്ഷമമാകും എന്നുള്ളതുകൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷം 5 ഡിസ്ട്രിക്റ്റിൽ പോയി ഈ ക്ലാസ് എടുത്തത്. അതിന്റെ ഫലം ഞാൻ നേരിട്ട് മനസ്സിലാക്കുന്നുള്ളതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെങ്ങന്നൂർ ഭദ്രാസനം പ്രവർത്തിക്കുന്നതായ 51 ഇടവകളിലും ഭരണപ്രശ്നങ്ങൾ കൂടാതെ സുഗമമായി ഭരണം നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഇടവക വികാരിമാർക്ക് സാധിക്കുന്നു എന്നുള്ളത് അഭിന്യ തിരുമേനിയുടെ പ്രത്യേകമായിട്ടുള്ള വീക്ഷണത്തിൻ്റെ ഫലമാണ് എന്നുള്ളതും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിൽ ജനം ഉറച്ചു നിന്ന് ദൈവത്തിങ്കിലേക്ക് അടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ
പൂർത്തീകരണത്തിനായിട്ട് അഭിനയ തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ വർഷം വിശ്വാസ പഠന വർഷമായിട്ട് പ്രഖ്യാപിക്കുകയും വിശ്വാസപരമായുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇടവക തലത്തിൽ അതിനുവേണ്ട പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെയും ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചു. ഈ വർഷം അഭിനയ തിരുമനസ്സുകൊണ്ട് കൗദാശിക അനുഭവത്തിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയും കൂദാശപരമായുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും സെമിനാറുകളും നടത്തുവാനായിട്ട് ഇടവകളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പൗരശ്രീയ പറഞ്ഞിരിക്കുന്ന പ്രകാരം മലങ്കര സഭയുടെ കൂദാശ അനുഷ്ഠാനങ്ങളിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് മാർ അത്താനാസിയോസ് മെത്രാപൊലീത്തയ്ക്ക്. ക്രമമുള്ളവരും അതിഥിപ്രിയനും മൽപ്പാനും വീഞ്ഞന്മേൽ കടക്കാത്തവരും അടിപ്പാൻ തെറ്റി കൂട്ടാത്തവരും കശീശാസ്ഥാനത്തിന് യോഗ്യനാകുന്നു. അവൻ വിനീതനും ചണ്ട കൂടാത്തവരും ദ്രവ്യസ്നേഹം മുതലായവ ഇല്ലാത്തവരുമായിരിക്കണം. ലൗകിക സമ്പാദത്തിനായിട്ട് കവർച്ചയായ പലിശയിൽ നിന്നും അകന്നിരിക്കണം. എന്നാൽ ഇവയെല്ലാം ദൈവദുരുവിൻഭാഗ നിന്ദ്യങ്ങളാകുന്നു. സകല മൃഗീയ പ്രവർത്തനം നീക്കിക്കൊണ്ട് യോസേഫ് ശംശോനോ പട്ടം പട്ടപ്പെടുന്നു. സമയക്ലിപ്തത, ശബ്ദസ്ഫുടത, കപടഭക്തിയുടെ അഭാവം, വിശുദ്ധ മദ്ബഹായിലെ ഉപകരണങ്ങളുടെയും സഹായികളുടെയും കൃത്യതയെക്കുറിച്ചുള്ള ശ്രദ്ധ, ഇവയൊക്കെയും ഇദ്ദേഹത്തിന്റെ ഉദാശ അനുഷ്ഠാനങ്ങളെ വേറിട്ട ഒരു അനുഭൂതിയാക്കി മാറ്റുന്നു. വേണ്ടി വന്നു ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീനത്തിനു വേണ്ടി വരുമാനിക്കുന്നവനും ആര്യപുത്രാം പാപരിയാരപ്രദമായ ബലിപീഠത്തിൽ നിന്റെ ദാസന്മാർക്കായി പാപരിയാരം ഇറങ്ങി വരുമാറാകണമേ. ദൃശ്യമാതിന്റെ വലത്ത് നീട്ടി കിടങ്ങളുടെ പനിയാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായുള്ളവേ തിരുമുൻവാകളും പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഒരു പുതുമയും ഒപ്പം തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അഭിമന്യ തിരുമേനിയുടെ പ്രത്യേകമായുള്ള കഴിവ്, പ്രത്യേകമായിട്ടുള്ള വീക്ഷണം അത് എടുത്തു പറയേണ്ടതായ കാര്യങ്ങളാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ മാത്രം എടുത്തു പറയേണ്ട ഒരു സവിശേഷത, ഭദ്രാസന സെക്രട്ടറിമാർക്ക് പള്ളികളുടെ ചുമതല അഭിമന്യ തിരുമനസ്സുകൊണ്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഭദ്രാസനത്തിൻ്റെ ഭരണത്തിൽ അഭിമന്യ തിരുവിനോട് ചേർന്ന് മുഴുവൻ സമയം പ്രവർത്തിക്കുവാനായിട്ട് ഭദ്രാസന സെക്രട്ടറിക്ക് സാധിക്കുന്നു എന്നുള്ളത് ഭദ്രാസന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യമായ ഒരു സംഗതിയാണ്. വൈദിക വിദ്യാഭ്യാസത്തിനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ അവരെ ആ രീതിയിൽ പരിശീലിപ്പിക്കത്തക്കവണ്ണം ദൈവവിളി സംഘം എന്നുള്ളതായ ഒരു പ്രസ്ഥാനം ഭദ്രാസനില് രൂപീകൃതമാവുകയും അങ്ങനെ വൈദിക വിദ്യാഭ്യാസത്തിനായിട്ട് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ആരംഭം മുതലേ ഈ സംഘത്തിൽ പ്രവർത്തിച്ച് ആത്മീയമായിട്ട് വളർച്ച പ്രാപിച്ച് പക്വത പ്രാപിച്ചുകൊണ്ട് വൈദിക സെമിനാരിയിൽ അഭ്യസനം നടത്തുവാനായിട്ട് അവരെ അഭിനയ തിരുമേനി അയക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ദമ്പതിമാർക്ക് വേണ്ടിയിട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച ഭദ്രാസന ആസ്ഥാനത്ത് വെച്ച് പ്രത്യേകമായി ചുമതലപ്പെടുത്തിയ വൈദികർ നടത്തുന്നു എന്നുള്ളതും വിവാഹ ജീവിതത്തിൻ്റെ പരിശുദ്ധതയ്ക്കും അതിൻ്റെ വളർച്ചയ്ക്കും ദമ്പതിമാരെ ഒരുക്കുവാനായിട്ട് പര്യാപ്തമായി തീരുന്നുണ്ട്. മൂന്നാമതായിട്ട് ആരാധനാ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടത്തുന്നതിലേക്കായിട്ട് വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച പ്രത്യേകമായ ക്ലാസുകൾ ക്രമീകരിക്കുകയും മദ്ബഹായിലെ ശുശ്രൂഷകൾ ഭംഗിയാക്കത്തക്കവണ്ണമുള്ളതായ നിർദ്ദേശങ്ങൾ അഭിനയ തിരുമനസ്സുകൊണ്ട് നേരിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും
അഭിനയതിരുമേനിയുടെ ശ്രദ്ധ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് ഇന്ന് ഒരു പക്ഷെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ ഏറ്റവും കാര്യക്ഷമമായും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും പ്രവർത്തിക്കുന്ന ഒരു ഭദ്രാസനമാണ് ചെങ്ങന്നൂർ ഭദ്രാസനം എന്നുള്ളതിന് രണ്ടുപക്ഷമില്ല. അഭിഷിക്ത മുഖം കേന്ദ്ര കാര്യാലയം മൂലം ഭദ്രാസന സെക്രട്ടറിമാരുടെ മുഖ്യ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഭദ്രാസന ഓഫീസ് എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും ഭദ്രാസന തലത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യയും കുറ്റമറ്റ രേഖാശേഖരവും ചെങ്ങന്നൂർ ഭദ്രാസന ആസ്ഥാനത്തെ മലങ്കര സമയം തികച്ചും വ്യത്യസ്തമാക്കും. ഏറ്റവും അവസാനമായിട്ട് അഭിനയ തിരുമനസ്സുകൊണ്ട് ഭദ്രാസനത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ ഭദ്രാസന തലത്തിൽ ഒരു കൺവെൻഷൻ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. ഭദ്രാസന കൺവെൻഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ അനൽപമായ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. വിലയിനായ നമ്മുടെ സപ്തതി വർഷത്തിൽ തന്നെ ഈ ആത്മീയ സംഗമം ക്രമീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവവചന കേൾവിക്കും പ്രചരണത്തിനും സഹായകരമാകുന്ന ആത്മീയ കൂടി വരവോടുകൂടി സപ്തതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യവും ദൈവനിയോഗവുമായി ഞാൻ കാണുന്നു. മലങ്കര സഭയുടെ കൺവെൻഷൻ യോഗങ്ങളുടെ പ്രാരംഭ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന പുത്തൻക്യാവിൽ കൊച്ചു തിരുമേനിയുടെ സജീവ സാന്നിധ്യം നിറയുന്ന ബഥേൽ എന്ന പുണ്യഭൂമിയിൽ ഈ കൺവെൻഷൻ യോഗം ക്രമീകരിക്കുവാൻ സാധിച്ചതിലും നമുക്കേവർക്കും അഭിമാനിക്കുവാൻ കഴിയും. വിശ്വാസ പഠനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഭദ്രാസന കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കൺവെൻഷൻ പന്തലെത്തി വചനം ആസ്വദിച്ച് മറക്കുന്ന സ്ഥിരം ശൈലിക്ക് മാറ്റമുണ്ടാകുവാനും നാം ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ പ്രസംഗങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച് യുവജന പ്രസ്ഥാന പ്രവർത്തകർ വഴി നമ്മുടെ എല്ലാ ഭവനങ്ങളിലും സൗജന്യമായി എത്തിക്കുവാൻ നാം ആഗ്രഹിക്കുന്ന വിവരം സന്തോഷപൂർവം ഏവരെയും അറിയിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സീനിയർ മെത്രാപൊലിത്ത ഗണത്തിൽപ്പെട്ട ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ പ്രഥമ സാരഥി തോമസ് മാർ അഥാനാസ്യോസ് മെത്രാപൊലിത്തയോടൊപ്പം ധാരാളം പ്രവർത്തനങ്ങൾ പങ്കുചേരുവാൻ അഭിയുന്ന പിതാവ് അനുവാദവും സാവകാശവും നൽകിയിട്ടുണ്ട്. ഭദ്രാസനത്തിന്റെ മുഖപത്രമായി കഴിഞ്ഞ 20-ൽ പരം വർഷങ്ങൾ മുടങ്ങാതെ പ്രവർത്തിക്കുന്ന അക്ഷര ദൌത്യമാണ് ബഥേൽ പത്രിക എന്ന മഹത്തായ പ്രസ്ഥാനം. ഇതിന് അക്ഷരാർത്ഥത്തിൽ ജീവവായുവും പ്രോത്സാഹനവും അഭിയുന്ന തിരുമനസ്സാണ് നൽകുന്നത്. അഭിനന്ദ തിരുമനസ്സിനോടൊപ്പം ബഥേൽ പത്രികയുടെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ മാത്രമല്ല നിരവധി കർമ്മപദ്ധതികളിൽ ചേരുവാൻ പങ്കുചേരുവാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അഭിയുന്ന മെത്രാപൊലിത്തൻ തിരുമനസ്സുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ
വല്ലാത്ത സുരക്ഷിത ബോധം അനുഭവിക്കുന്നു എന്നതാണ് വലിയ സത്യം. കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അവസാന ഘട്ടം വരെയും തിരുമനസ് പിന്നിലുണ്ടായിരുന്ന ആത്മധൈര്യം, പ്രവർത്തന സരണികൾ ഏതറ്റം വരെയും പോകുമാനുള്ള ആവേശം പ്രവർത്തകർ സൃഷ്ടിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അഭിമന്യു തിരുമനസിന്റെ പ്രോത്സാഹന ശൈലിയും അനേകം നല്ല അനുഭവങ്ങളെ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അനേകം ആളുകൾക്ക് പഠിച്ചു വളരുവാനുള്ള സാവകാശം ലഭിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങളെ മയപ്പെടുത്തുവാനോ ശ്രമിക്കാതെ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളായി, ശാസനകൾ ശാസനകളായി, പ്രോത്സാഹനങ്ങൾ പ്രോത്സാഹനങ്ങളായി നൽകുവാൻ കഴിയുമ്പോൾ പിന്നീട് ഒരു ഘട്ടത്തിൽ വെച്ചുപോലും തിരിഞ്ഞു നോക്കുവാൻ കഴിയാതെ തിരുമേനി തിരുത്തിവയെ ഉൾക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തകന് ഒരു കാലഘട്ടത്തിൽ വെച്ചും തിരസ്കരണത്തിന് അനുഭവം ഉണ്ടാകുന്നില്ല എന്നതാണ് അഭിമന്യു മെത്രാപ്പോലീത്താന ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഏതൊരു ആത്മീയ പ്രവർത്തനം ലഭിക്കുന്ന ഏറ്റവും വലിയ ആത്മീയമായ ഊർജ സ്രോതസ്. പുതാൽക്കുളം എന്ന പാഴ്ഭൂമിയെ ബഥേൽ എന്ന ദേവാലയമാക്കിയ തന്റെ പിതൃസഹോദരൻ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ പാത പിന്തുടർന്ന് പ്രകൃതി സ്നേഹിയായ മാർ അത്താനോസിയോസ് മെത്രാപ്പോലിത്ത ബഥേൽ അരമന പുരയിടം ഒരു മികച്ച കൃഷിഭൂമിയാക്കി മാറ്റി. അതേപോലെ തന്നെ ഓതറ ദേറ പരിസരവും ചെങ്ങന്നൂർ മെത്രാപ്പോലിത്തയുടെ വിശ്രമ കേന്ദ്രം എന്നതിലുപരിയായി ചെങ്ങന്നൂരിന്റെയും ഒരുപക്ഷെ മലങ്കര സഭയുടെയും ഭാവി വിധാതാക്കളെ സൃഷ്ടിക്കുന്ന ദേറയായി ഓതറയെ വളർത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. തന്റെ സ്ഥാനനാമമായ അത്താനാസിയോസ് എന്ന പദത്തിന്റെ അമർത്യൻ എന്ന അർത്ഥം സാർത്ഥകമാക്കുന്നത് ഈ സ്വപ്നത്തിന്റെ ഫലപ്രാപ്തിയിലാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതത്രേ എന്ന വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ വചനത്തിൽ വിശ്വസിക്കുന്ന തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്തയുടെ കർമ്മശേഷിക്ക് അത് സാധ്യതമാണ്. നമസ്കാരം, ടുഡേ ടൈമിലേക്ക് സ്വാഗതം. ട്രെയിനിൽ നിന്നും വീണ് ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഭദ്രാസന അധിപൻ തോമസ് മാർ അത്താനാസിയോസ് മരിച്ചു. എറണാകുളം പുല്ലേപ്പടിയിൽ വെച്ചാണ് സംഭവം. ഗുജറാത്തിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയിൽ എറണാകുളത്ത് വെച്ച് ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസന അധിപൻ തോമസ് മാർ അത്താനാസിയോസ് ട്രെയിനിൽ നിന്നും വീണ് മരിച്ചു. 80 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 5:30 എറണാകുളം നോർത്ത് സ്റ്റേഷനും സൗത്ത് സ്റ്റേഷനും ഇടയ്ക്കുള്ള പുല്ലേപ്പടി പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ഗുജറാത്തിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഇറങ്ങാനായി വാതിലിനരികെ നിൽക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. വാതിൽ തട്ടിയാണ് പുറത്തേക്ക് തെറിച്ചതെന്നാണ് പറയുന്നത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഓതറയിലെ ദേറായി വെച്ച് കബറടക്ക ശുശ്രൂഷ നടത്തുമെന്ന് സഭാവൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഭൗതിക ശരീരം പൊതുദർശനത്തെ രാവിലെ 10:45 വയ്ക്കും. അതിനുശേഷം മൃതദേഹം പരുമലയ്ക്ക് കൊണ്ടുവരും. വൈകുന്നേരത്തോടെ ചെങ്ങന്നൂർ പുത്തൻകാവ് ബഥേൽ അരമനയിലേക്ക് കൊണ്ടുപോകും. സഭാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബറോഡയിലായിരുന്നു. നെടുമ്പാശ്ശേരി വിമാന സർവീസ് ഇല്ലാത്തതിനാലാണ് ട്രെയിനിൽ യാത്ര ചെയ്തത്. ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും സീനിയർ മെത്രാപ്പോലിത്തമാരിൽ ഒരാളായിരുന്നു തോമസ് മാർ അത്താനാസിയോസ്. ഓർത്തഡോക്സ് സഭയുടെ വളർച്ചയിൽ നിർണായക സേവനങ്ങളാണ് തോമസ് മാർ അത്താനാസിയോസിന്റേത്. ഗുജറാത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളികളും ആരാധനാലയങ്ങളും സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മികവായിരുന്നു. അധ്യാപക ജോലിയിൽ നിന്നും കിട്ടുന്ന ചെറിയ വരുമാനം ഉപയോഗിച്ച് ലളിത ജീവിതം നയിച്ചു നടത്തിയ ആത്മീയ ശുശ്രൂഷയുടെ ഫലമായി ഇടവകയുടെയും ദേവാലയങ്ങളുടെയും എണ്ണത്തിൽ ഗുജറാത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് നിർണായക സ്വാധീനമുണ്ടായി. സമകാലീയ വിഷയങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഡൽഹിയിൽ പെൺകുട്ടി പീഡനത്തിനിരയായപ്പോൾ അദ്ദേഹം ഒരു പ്രതിജ്ഞ തയ്യാറാക്കി ഭദ്രാസനത്തിലെ എല്ലാ ഇടവകൾക്കും അയച്ചു കൊടുത്തു. ദേവാലയത്തിൽ കുർബാനയ്ക്ക് ശേഷം എല്ലാ പുരുഷന്മാരും യുവജനങ്ങളും കൈനീട്ടി പിടിച്ച് പ്രതിജ്ഞ ചൊല്ലണമെന്ന കൽപ്പനയും കൂടെ ഉണ്ടായിരുന്നു. ഗുജറാത്തിലെ ഭുജിൽ ഭൂകമ്പമുണ്ടായപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഒരു ട്രക്ക് നിറയെ അരിയും എണ്ണയും ഗോതമ്പും മറ്റു ഭക്ഷണ സാധനങ്ങളുമായി ആദ്യം രംഗത്തിറങ്ങിയത് തോമസ് മാർ അത്താനാസിയോസ് ആയിരുന്നു. Thank you.
Please.
ശേഷിപ്പിച്ചെന്തിന്നെന്നെ
Ee aajaryan ee kuda
ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പിനോട് മാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധായുമായുള്ളവേ, ബലഹീനമുള്ളവയും കുറവുള്ളവയുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണേ. ആവോ റൂഹോ കാദീശോ ഹോശോ ഖുർസുബാൻ ലവൽ മീൻ.